ട്രാവൽ വിത്ത് ഗോകുൽ ആൻഡ് ഗോകുലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഫസ്റ്റ് ഇൻട്രോ കണ്ടിട്ട് വീഡിയോയിലേക്ക് പോകാം. ക്രാഫ്റ്റ് വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോയിൽ നമ്മള് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടിട്ട് ഒരു താമര പൂവാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 4 പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. ഇതുപോലെ 4 ബോട്ടിൽ നമുക്ക് വേണം. ഒരേ ഷേപ്പിലുള്ള 2 ഇതുപോലത്തെ ബോട്ടിലും പിന്നെ ഒരു 2 ലിറ്ററിന്റെ ഒരു ബോട്ടിലും പിന്നെ ഒരു 1/2 ലിറ്ററിന്റെ ഈ ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ടോപ്പിലെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് കളയാനായിട്ട് ഒരു ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാൻ പോകുന്നത്. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ 4 ബോട്ടിലിന്റെയും ആ കേപ്പിന്റെ ഭാഗം നമ്മൾ ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിന്റെ ഈ ഒരു ഭാഗം നമുക്ക് കത്രി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ കത്രി കൊണ്ട് കട്ട് ചെയ്ത് വെക്കണം. നാല് ബോട്ടിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ പെറ്റൽസ് കട്ട് ചെയ്യണം. അപ്പൊ പെറ്റൽസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന്റെ ഓരോ വശത്തും നമുക്ക് സെന്റർ മാർക്ക് ചെയ്യണം. അപ്പൊ ഇതിനെ നമുക്ക് 4 ഡിവൈഡ് ചെയ്ത് നമുക്ക് സെന്റർ മാർക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ 4 പോയിന്റിൽ സെന്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ പെറ്റല് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ബോട്ടിൽസ് കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇതുവരെ പെറ്റൽസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 3 ബോട്ടിലിനെ 4 പെറ്റലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ ടോപ്പ് കൊണ്ട് നമുക്ക് ഒരു 8 പെറ്റൽസ് ചെയ്തു തരണം. അപ്പോൾ നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്ത് ഒരു 8 പെറ്റൽസ് ആക്കാം. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെല്ലാം ഒട്ടിക്കണം. അപ്പോൾ ആദ്യം വലിയ പെറ്റലിന്റെ നടുക്കായിട്ട് ഇങ്ങനെ 2 പെറ്റൽസിന്റെ നടുക്കായിട്ട് ഈ പെറ്റൽ വരുന്ന രീതിയിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഗ്ലൂഗൺ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂഗൺ ഇല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും മതി. അത് ഇത്ര ടൈം കൺസ്യൂമിംഗ് ആണ് ഒട്ടിക്കിട്ടാനായിട്ട്. ഗ്ലൂഗൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഒട്ടിച്ചു തീർക്കാൻ പറ്റും.
അപ്പൊ നമുക്ക് താമരയുടെ ആ ഒരു വിത്തിന്റെ ഭാഗത്തിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബോട്ടിലിന്റെ കേപ്പാണ് എടുത്തിരിക്കുന്നേ. നമുക്ക് ഈ കേപ്പ് ഇതിന്റെ സെന്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് ഗ്ലൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. നമുക്കിത് ഇതിന്റെ സെന്ററിലായിട്ട് ഒട്ടിച്ചു. അപ്പൊ നമ്മളെ പെറ്റൽസ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിന്റ് അടിക്കണം. അപ്പൊ ഞാനിവിടെ പെയിന്റ് അടിക്കാൻ പോകുന്നത് ഒരു ഗോൾഡ് കളർ സ്പ്രേ പെയിന്റ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഫാബ്രിക് പെയിന്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല താമരയുടെ കളറിൽ നമുക്ക് പിങ്ക് കളറും ഇതിൽ അടിക്കാം. അപ്പൊ ഞാനൊരു ഫങ്ങിക്ക് വേണ്ടി ഗോൾഡ് കളർ സ്പ്രേ പെയിന്റ് ആണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ച് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താമര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിന് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ചെയ്ത ഒരു ക്രാഫ്റ്റാണിത്. ഇതുപോലെ ഞാൻ ചെയ്ത ഒരു താമരയാണിത്. ഇതിന് ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നടുക്ക് ഞാനൊരു ലൈറ്റ് കളർ കൂടെ കൊടുത്തു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.